ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ധ്രുദേവ് വേൾഡ് മലയാളം റെസിപ്പീസ്. ഇന്നിവിടെ ഞാൻ ഇൻസ്റ്റന്റ് പാലട പായസമാണ് കാണിക്കാൻ പോകുന്നത്. വെറും ഇൻസ്റ്റന്റ് പാലട പായസമല്ല കേട്ടോ, നമ്മളുടെ ഡബിൾ ഹോഴ്സിന്റെ ഇൻസ്റ്റന്റ് പാലട പായസം മിക്സ് ഉപയോഗിച്ചിട്ടുള്ള പായസമാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അതും പിങ്ക് കളറിൽ അത് എങ്ങനെ ഉണ്ടാക്കാമെന്നും അതുപോലെ തന്നെ കുറച്ച് എൻ്റെതായ കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ട് അത് വളരെ സ്വാദിഷ്ടമായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നുമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ വളരെ ടയേർഡായിരിക്കും അല്ലേ. അപ്പം നമുക്ക് ഈ ഇൻസ്റ്റന്റ് പാലട പായസം ഉപയോഗിച്ച് വളരെ സ്വാദിഷ്ടമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ സവിശേഷത. അപ്പം ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു, അതിന് എനിക്ക് നിറയെ നല്ല കമൻസ് കിട്ടിയിരുന്നു. ഒപ്പം പിങ്ക് പാലട പായസം എങ്ങനെ ഉണ്ടാക്കാമെന്നും അതുപോലെ തന്നെ ഇത് എത്ര ഗ്ലാസ് വരും എന്നൊക്കെ കുറേ സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ കാണുക. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് ഞങ്ങളൊക്കെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പായസം വേണമെന്ന് തോന്നുമ്പോൾ ഇത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ആരും തന്നെ പാലട പുഴുങ്ങി അങ്ങനെയൊന്നുമില്ല ഉണ്ടാക്കുന്നത്, എല്ലാവരും പാലട വാങ്ങുകയാണ് ചെയ്യുന്നത്, പിന്നെ പഞ്ചസാരയും വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഈ ഇൻസ്റ്റന്റ് പാലട പായസം മിക്സ് ഉപയോഗിച്ചുകൂടാ? അപ്പോൾ നിങ്ങളിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. എന്നിട്ട് എന്തൊക്കെ ഞാൻ ഇൻഗ്രീഡിയൻസ് എക്സ്ട്രാ ചേർക്കുന്നുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനെന്നും നിങ്ങൾ കാണുക. നമുക്കപ്പോൾ ഇൻസ്റ്റന്റ് പാലട പായസം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഡബിൾ ഹോഴ്സിൻ്റെ റൈസ് പാലട പായസം മിക്സാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു ആഡൊന്നും അല്ല കേട്ടോ, ഞാൻ നിങ്ങൾ ഉപയോഗിക്കാറുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് കാണിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്ന പോലെ എൻ്റെ പാലട പായസം, നമ്മൾ ഈ പാലട പായസം മിക്സ് അല്ലാണ്ട് സാധാരണ പാലട മാത്രം ഇട്ടിട്ടും ഉള്ള പായസം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്കൊക്കെ ഞാൻ താഴെ ഷെയർ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ കേരള റെസിപ്പീസ്, കേരള സദ്യ റെസിപ്പീസിൻ്റെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം, നിങ്ങളെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അൽറവാബി ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ പായസം ഉണ്ടാക്കുമ്പോൾ ഈ ലോങ് ലൈഫ് മിൽക്കാണ് ഉപയോഗിക്കുന്നത്. നാട്ടിലായാലും നമുക്കിപ്പോൾ ധാരാളം കമ്പനികൾ ലോങ് ലൈഫ് മിൽക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ലോങ് ലൈഫ് മിൽക്ക് പായസം ഉണ്ടാക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ പായസത്തിന് നല്ല കട്ടി ഉണ്ടാവും, സാധാരണ മിൽക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഈ ലോങ് ലൈഫ് മിൽക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ലോങ് ലൈഫ് മിൽക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്നത് 2 ലിറ്റർ വേണം ഒരു 300 ഗ്രാമിൻ്റെ ഈ പാക്കിന് ഇൻസ്റ്റൻറ്റ് ഇവർ 25 മിനിറ്റാണ് കേട്ടോ ഇതിൽ എഴുതിയിരിക്കുന്നത്. 25 മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ പായസം ഉണ്ടാക്കാമെന്നാണ്. പക്ഷേ നമ്മളത് കുറുക്കുമ്പോൾ കുറച്ചൊക്കെ സമയം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നൊക്കെ വരാം, എന്നാലും വളരെ പെട്ടെന്ന് ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ 2 ലിറ്ററിൻ്റെ നമുക്ക് ലോങ് ലൈഫ് മിൽക്ക് ഇതിലോട്ട് ആദ്യം തന്നെ ഒഴിക്കാം. ഇത് നമുക്ക് തീ കത്തിച്ചിട്ട് തിളപ്പിക്കാൻ വയ്ക്കാം. അപ്പോൾ ഇത് തിളപ്പിക്കുമ്പോഴേക്കും നമുക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്, നമുക്കത് പതുക്കെ ചൂടാവുമ്പോഴേക്കും അത് തിളക്കണമല്ലോ, അപ്പോഴേക്കും നമുക്കിവിടെ ഈ പഞ്ചസാര പാവ് കാച്ചണം. നമുക്ക് പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇതട്ടോ. അപ്പോൾ ഇതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ ഞാൻ പഞ്ചസാര ചേർക്കുകയാണ്. ഇത് ഓൾറെഡി നല്ല പാലട പായസം മിക്സിൽ നമുക്ക് പഞ്ചസാരയുണ്ട്, അപ്പോൾ അതുകൊണ്ട് അധികം ചേർക്കേണ്ട, നമുക്ക് പെട്ടെന്ന് നമ്മൾ സദ്യക്കൊക്കെ കഴിക്കണ പോലെ ഭയങ്കരമായിട്ട് മട്ടിച്ചു പോവും. അപ്പോൾ നമ്മൾ ഇത് കുറച്ച് ചേർത്താൽ മതി കേട്ടോ, വേണമെങ്കിൽ നമുക്ക് 5 ടേബിൾ സ്പൂൺ ആക്കുമ്പോൾ നല്ല കളർ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നുള്ളൂ. ഇത് നമുക്ക് പതുക്കെ പതുക്കെ ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടും പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് കരിയാതെ നമുക്കിത് പാവ് കാച്ചി വരണം. ഇതാ പഞ്ചസാര ഉരുകി വരണ കണ്ടോ, ഇത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് നല്ല നന്നായിട്ട് ഉരുകി വരണം. കണ്ടില്ലേ നമ്മുടെ പഞ്ചസാര നന്നായി ഉരുകി വന്നിട്ടുണ്ട്, കളർ മാറിയാണ്ടില്ലേ. ഈ കളറാണ് നമ്മുടെ പായസത്തിന് പിങ്ക് കളർ കൊടുക്കണേ കേട്ടോ. ഇനി നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് അപ്പോൾ പിന്നെ പണി കഴിഞ്ഞു നമ്മുടെ. ഇപ്പോൾ തന്നെ നമുക്ക് ആ നമ്മൾ പഞ്ചസാര ഉരുക്കി വെച്ചിരുന്നില്ലേ അത് പെട്ടെന്ന് ചേർക്കരുത് കേട്ടോ, ഒരുമിച്ച് ചേർക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ചേർക്കുക, അല്ലെങ്കിൽ ഇത് തിളച്ച് പൊങ്ങി ഇങ്ങോട്ട് വരും. ഒന്ന് ഇളക്കി കൊടുക്കാം, അടുത്തതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ, ബാക്കിയുള്ളതും കൂടി. അപ്പം നിങ്ങൾക്ക് കളറിന് വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഉരുക്കാം, പക്ഷേ ഇത് തന്നെ ഭയങ്കര മധുരവും കളറും ഉണ്ട്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പാലട പായസം മിക്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു
റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. പക്ഷേ അത് കുറച്ചും കൂടി അതിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് എൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ പായസം അങ്ങനെ ഏകദേശം പകുതി വേവായിട്ടുണ്ട് കണ്ടല്ലേ. അപ്പം നമുക്ക് ഇതിലോട്ട്, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് ചേർക്കുന്നു ഒരു സ്വാദ് ഇരട്ടിക്കാനായിട്ട്. അതിനായിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഇപ്പം ചേർക്കുകയാണ്. നെയ്യ് അല്ലെങ്കിൽ അൺസാൾട്ടഡ് ബട്ടർ, അതായത് ഉപ്പില്ലാത്ത വെണ്ണ ചേർക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് വെണ്ണ ചേർത്ത പായസത്തിനൊക്കെ. കണ്ടല്ലോ ശരിക്കും കളർ മാറി മാറി വരുന്നുണ്ടല്ലോ. ആദ്യം നിങ്ങൾ കണ്ടിരുന്ന ആ ഒരു പാലടയല്ലല്ലോ ഇപ്പോൾ ആ പായസത്തിൻ്റെ ആ കളറൊക്കെ മാറി. ശരിക്കും പായസം ഉരുളിയിൽ ഉണ്ടാക്കണം കേട്ടോ. ഉരുളിയിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇല വച്ചിട്ട് അടച്ചു വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഉച്ചയ്ക്ക് എടുക്കുമ്പോഴുള്ളൊരു മണവും രുചിയും എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് വേറെ തന്നെയാണ്. ഞാൻ ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടി ചേർക്കുകയാണ്. ഇത് ഏലക്ക ഞാൻ പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ച് വച്ചിരിക്കുന്നതാണ്. ഏലക്ക ഇല്ലെങ്കിൽ ഏലക്ക ചതച്ച് ചേർത്താലും മതി കേട്ടോ. ഒരു ഏലക്കപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ട് വെന്ത് വരണ വരെ വെയിറ്റ് ചെയ്യാം. ആ പായസത്തിൻ്റെ കറക്റ്റ് ഒരു പാകം ആവട്ടെ. അങ്ങനെ നമ്മുടെ പിങ്ക് പാലട ഇവിടെ റെഡിയായി കഴിഞ്ഞു. പാലട പായസം മിക്സ് ഉപയോഗിച്ചിട്ടുള്ള പിങ്ക് പാലട ഇവിടെ റെഡിയായി കഴിഞ്ഞു. കണ്ടില്ലേ നിങ്ങൾക്ക് കളർ കാണാൻ പറ്റുന്ന കരുതണു. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നല്ല കളറുണ്ട് ശരിക്കും. ഇത് വീഡിയോയിൽ തന്നെ നല്ല കളറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കാം. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർത്തവരാണെങ്കിൽ അൺസാൾട്ടഡ് ബട്ടർ തന്നെ ഒരു ടീസ്പൂണും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. കാരണം ഇത്രയും ഒരു ഈ പാകത്തിൽ നമ്മൾ ഓഫാക്കിയാൽ മാത്രമാണ് കുറച്ച് സമയമാകുമ്പോഴേക്കും അത് നന്നായിട്ട് കുറുകി വരും, കറക്റ്റ് പാകമാവും കേട്ടോ. അപ്പോൾ നമ്മൾ അധികം ഇട്ട് ഇങ്ങനെ കുറുക്കേണ്ട ആവശ്യമില്ല. കണ്ടല്ലേ ഈ ഒരു പാകത്തിൽ നമുക്ക് ഓഫാക്കാം. പാലട വെന്തു എന്ന് ഉറപ്പായിട്ടുണ്ടെങ്കിൽ ഈ പാകത്തിൽ നമുക്ക് ഓഫാക്കാം. അപ്പോൾ നമ്മുടെ കറക്റ്റായിട്ട് അത് കുറച്ച് നേരം കഴിയുമ്പോൾ പാകമായിട്ട്, പായസത്തിൻ്റെ ഒരു പാകമായിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാം. കണ്ടോ, അപ്പോൾ ഞാൻ ഈ പാകത്തിൽ ഓഫാക്കാൻ പോവുകയാണ്. ഇനി ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾ കാണിച്ചു തരാം. കണ്ടില്ലേ കുറച്ചും കൂടി ഇരുന്നപ്പോൾ നന്നായിട്ട് കുറുകി കുറുകി വരണ്ട്. ഇനി കുറച്ചും കൂടി കുറുകൂ കേട്ടോ. നമ്മുടെ പാലട പായസം മിക്സ് അത്രയ്ക്ക് നല്ല കളറോടെ റെഡി ആയിട്ടുണ്ട്. ഇതിരിക്കും തോറും ഇനിയും കുറുകി വരും കേട്ടോ. ഇതിപ്പോ കുറച്ചു നേരമായപ്പോഴേക്കും ഞാൻ ഒന്നുകൂടി കാണിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ പിങ്ക് കളറിലുള്ള ഇൻസ്റ്റന്റ് പാലട പായസം മിക്സ് ഉപയോഗിച്ചിട്ടുള്ള വളരെ എളുപ്പത്തിലുള്ള പാലട ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എഴുതി അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് പിന്നെയും റെസിപ്പി ഇടാനുള്ള പ്രോത്സാഹനം. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ കുറേ കേരള സദ്യ റെസിപ്പീസ് ഇട്ടിരുന്നു ഓൾറെഡി. അപ്പോൾ അതിൻ്റെയൊക്കെ വളരെ എന്താ പറയുക, നമ്മൾ സദ്യക്ക് എങ്ങനെയാണ് കറക്റ്റായ രീതിയിൽ ഓരോരോ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതെന്നൊക്കെ വ്യക്തമായിട്ട് ഞാൻ ഓരോ റെസിപ്പീസിലും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കാണാൻ ശ്രമിക്കുക. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം. ബൈ.